ഗവർണർക്കെതിരായ വിമർശനം കടുപ്പിച്ച് സിപിഎം. ഗവർണർ മോദി ഭരണത്തിന്റെയും ബിജെപിയുടെയും ചട്ടുകമായി മാറി. ഗവർണറെ ഉപയോഗിച്ച് സർക്കാരിനെ പ്രതിസന്ധിയിലാക്കാൻ ശ്രമിക്കുന്നു. ഓർഡിനൻസ് ഒപ്പിടില്ലെന്ന ഗവർണറുടെ ശാഠ്യം ഇതിന്റെ ഭാഗമാണെന്നും ദേശാഭിമാനിയിൽ എഴുതിയ ലേഖനത്തിൽ സിപിഎം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ വിമർശിക്കുന്നു. ബിജെപിയുടെ കിരാത നീക്കങ്ങൾക്ക് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ ഒത്താശക്കാരായി മാറിയെന്ന വിമർശനവും ലേഖനത്തിലുണ്ട്. വി വി അരുണാണ് ചേരുന്നത്. അരുൺ, നേരത്തെ തന്നെ ഈ ഗവർണറെ കടന്നു ആക്രമിക്കേണ്ടെന്ന ധാരണയായിരുന്നു സി പി എമ്മിനുള്ളിലും അതുപോലെ തന്നെ സർക്കാരിലും. ഇപ്പോൾ ഈ വിഷയത്തോടെ ഗവർണറുമായുള്ള പോര് മുറുകുകയാണോ, അങ്ങനെ വേണമോ കാണാൻ? സരുൺ, ഗവർണറോടുള്ള സമീപനത്തിൽ സിപിഎം മാറ്റം വരുത്തുകയാണ്, മാറ്റം വരുത്തിയിരിക്കുന്നു. അതായത് നേരത്തെ സർക്കാരിനെ മുൾമുനയിൽ നിർത്തിയ നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഒപ്പിടാത്ത സമ്മർദ്ദ തന്ത്രം ഒരു വന്നപ്പോൾ പോലും ഗവർണർക്കെതിരെ രൂക്ഷമായ വിമർശനത്തിനോ ഇപ്പോഴത്തെ പോലുള്ള നീക്കങ്ങൾക്കോ സിപിഎം തയ്യാറായില്ല. പക്ഷേ ഇനി അങ്ങനെ ആകില്ല. സിപിഎമ്മിന്റെ തുടർ നീക്കങ്ങൾ ഗവർണറെ ഉപയോഗിച്ചുകൊണ്ട് സർക്കാരിനെ അട്ടിമറിക്കാൻ, ഭരണത്തെ അട്ടിമറിക്കാൻ ബിജെപി സർക്കാർ ശ്രമിക്കുന്നുവെന്ന വിലയിരുത്തലാണ് സിപിഎമ്മിനുള്ളത്. ഗവർണറുടെ നീക്കങ്ങൾ ഏതെങ്കിലും തരത്തിലുള്ള ഈഗോ പ്രശ്നമോ അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള ഭരണഘടനാപരമായ പ്രശ്നങ്ങളോ ഒന്നുമല്ല. ഗവർണർ കൃത്യമായ രാഷ്ട്രീയം കളിക്കുകയാണ്. ബിജെപിയുടെ ആർഎസ്എസിന്റെ നയങ്ങൾ സംസ്ഥാനത്ത് സർവകലാശാലകൾ നടപ്പാക്കാൻ ഗവർണർ ശ്രമിക്കുന്നു എന്ന വിലയിരുത്തലാണ് സിപിഎമ്മിന് ഉള്ളത്. കഴിഞ്ഞ മന്ത്രിസഭാ യോഗത്തിൽ മുഖ്യമന്ത്രി ഇക്കാര്യം മന്ത്രിമാരോട് സൂചിപ്പിക്കുകയും ചെയ്തു. അതുകൊണ്ടാണ് അത്തരമൊരു ബില്ല് കൊണ്ടുവരാൻ, അതായത് ഗവർണറുടെ അധികാരങ്ങൾ, ചാൻസലറുടെ അധികാരങ്ങൾ പരിമിതപ്പെടുത്തുന്ന ഒരു ബില്ല് കൊണ്ടുവരാൻ സർക്കാർ തീരുമാനമെടുത്തതും. ഇന്ന് കോടിയേരി ലേഖനത്തിലും ഇതുമായി ബന്ധപ്പെട്ട സിപിഎമ്മിന്റെ ആശങ്കകൾ, ഗവർണർ ഉപയോഗിച്ചുകൊണ്ട് സംസ്ഥാന സർക്കാരിനെ അട്ടിമറിക്കാൻ ബിജെപി നടത്തുന്ന ശ്രമങ്ങളുടെ ഭാഗമാണ് ആരിഫ് മുഹമ്മദ് ഖാന്റെ നീക്കങ്ങളെന്ന വിമർശനം ശക്തമായി ഉന്നയിച്ചിട്ടുണ്ട്. ഷാഢ്യമാണ് ഗവർണർക്ക്, ഓർഡിനൻസിന്റെ കാര്യത്തിലേക്ക് ഷാഢ്യമാണ് ഗവർണർ കാണിച്ചതെന്നാണ് കോടിയേരി പറയുന്നത്. തുറന്ന ഒരു പോരിലേക്ക് തന്നെ കാര്യങ്ങൾ നീങ്ങുകയാണ്. പക്ഷെ സംസ്ഥാനത്തിന് പരിചയമില്ലാത്ത തരത്തിലുള്ള ഒരു ഏറ്റുമുട്ടലിലേക്ക്, പരസ്യ ഏറ്റുമുട്ടലിലേക്ക് ഗവർണറും സർക്കാരും നീങ്ങുകയാണ്. ഗവർണറും ഒരു കാരണവശാലും സർക്കാരിന് വിട്ടുകൊടുക്കാൻ തീരുമാനിച്ചിട്ടില്ല. ഇന്നലെ ഈ നടപടി തന്നെ അതിന് ഉദാഹരണമാണ്. ഇതുമായി ബന്ധപ്പെട്ട തുടർ നടപടികളും ഗവർണർ സ്വീകരിക്കും. കോടതിയുടെ ഏതെങ്കിലും തരത്തിലുള്ള ഇടപെടൽ ഉണ്ടായില്ലെങ്കിൽ, ഒരുപക്ഷെ ചാൻസലറുടെ വിശദീകരണം വാങ്ങിയ ശേഷം അദ്ദേഹത്തിനെതിരെ കടുത്ത നടപടിയിലേക്ക്, സസ്പെൻഷനോ അല്ലെങ്കിൽ അദ്ദേഹത്തെ നീക്കം ചെയ്യുന്ന പോലുള്ള നടപടികളിലേക്ക് ഗവർണർ നീങ്ങിയാലും അത്ഭുതപ്പെടാനില്ല. അത്ര കടുത്ത നിലപാടാണ് ഗവർണർക്ക് ഈ വിഷയത്തിലുള്ളത്. ഈ വിഷയത്തിൽ ഇന്നലെ വി സിയുടെ വാർത്താ സമ്മേളനത്തിലെ മറുപടിയൊക്കെ ഗവർണറെ വലിയ രീതിയിൽ പ്രകോപിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇത്തരമൊരു ഇന്നലെ താൻ ചാൻസലർ പദവിയിലുള്ളിടത്തോളം സ്വജനപക്ഷവാദം അനുവദിക്കില്ലെന്ന കടുത്ത വിമർശന രൂപത്തിലുള്ള പ്രസ്താവന ഗവർണർ നടത്തിയത്. അതിനുശേഷം രാജ്ഭവനിൽ നിന്ന് ഈ വാർത്താക്കുറിപ്പ് പുറത്തു വന്നത്. വി വി അരുണാണ് വിശദാംശങ്ങൾ നൽകിയത്.